നമസ്കാരം. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. പ്രധാനമായും കാഞ്ഞങ്ങാട്ടെ മുദ്രാവാക്യം വിളി, അല്ലെങ്കിൽ കൊലവിളി, അല്ലെങ്കിൽ എന്താണ് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് പോലെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. കഴിഞ്ഞ ദിവസം ഇത് വിശദീകരിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കും ഒക്കെ തന്നെ ഒരു ഉപദേശം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തു. ഇത് ലീഗിന് മാത്രമുള്ളതല്ല, ഇതെല്ലാ പൊതുപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും സാധാരണ ജനങ്ങൾക്കുമൊക്കെ ഉള്ള ഒരു ഉപദേശമായി കൂടി. അതിനെ അങ്ങനെ കാണാം നമുക്ക്. തീർച്ചയായിട്ടും ലീഗ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ലീഗിൻ്റെ പ്രവർത്തന രീതി മാറുന്നു എന്നുള്ളതാണ്. ലീഗിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ കുഴപ്പമൊന്നുമില്ല. പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മതേതരത്വവും മതേതര സ്വഭാവവുമൊക്കെ പലകുറി ചർച്ചയാകുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ എത്താനും പ്രത്യേകിച്ചും സ്ത്രീകളെ പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ സമ്പൂർണ്ണമായി ഉൾപ്പെടുത്താനുള്ള ചില നീക്കങ്ങളും തീരുമാനങ്ങളുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വനിതാ ലീഗുണ്ട്, MSF ഉണ്ട്, യൂത്ത് ലീഗുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ വനിതാ ലീഗിൽ പോലും വനിതാ ലീഗിൻ്റെ പ്രവർത്തകരും ഭാരവാഹികളുമൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്കോ സമ്മേളനങ്ങളിലോ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലോ ഒന്നും പങ്കെടുത്ത് നമ്മൾ അധികം കണ്ടിട്ടില്ല. അത് ഒരു വേള മതേതരത്വ സ്വഭാവം എന്ന് പറയുന്ന ലീഗിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരവസരമായി കൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ മറ്റ് BJP പോലെയുള്ള CPM പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ അതിനെ അത്തരത്തിൽ കാണുന്നുണ്ട് എന്നത്. അതിനെയൊന്ന് മാറ്റിയെടുക്കാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തന രീതി തുടങ്ങാൻ പോവുകയാണ് ലീഗ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അത് ലീഗിന് ഗുണകരമായി തന്നെ വരും. ലീഗിന് എപ്പോഴും ഗുണകരമായി തന്നെ വരുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും അത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ലീഗിൻ്റെ പ്രവർത്തനം, ലീഗ് ഏത് രീതിയിൽ മാറാനാണ് ഉദ്ദേശിക്കുന്നത്, ലീഗിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം പങ്കാളിത്തം എത്രത്തോളം അധികമായി നമുക്ക് കാണാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ മൈക്രോ ലെവൽ കമ്മിറ്റികൾ MLC രൂപീകരിച്ചുകൊണ്ടുള്ള ജനകീയമായ ഒരു പ്രവർത്തന ശൈലിയാണ് ലീഗ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ നീക്കം ചെറുതുരുത്തിൽ നടന്ന ലീഗ് നേതൃക്യാമ്പ് അംഗീകരിച്ചു. സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതായിരിക്കും ഈ യോഗങ്ങളൊക്കെ തന്നെ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സ്ത്രീകൾ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെ കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കി കൂടിയാണ് ലീഗ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. വനിതകളുടെ മാത്രമായ യോഗം വിളിക്കാനും തീരുമാനമുണ്ട്. എന്നാലും വനിതകളുടെ മാത്രമായ യോഗമാണ്, വനിതകളും പുരുഷന്മാരും ചേർന്ന ഒരു യോഗത്തിലേക്ക് ലീഗ് ചിന്തിക്കുന്നില്ല ഇപ്പോൾ എന്ന് തോന്നുന്നു. ഒന്നുവിധം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ MLC രൂപീകരിക്കണം, കുടുംബശ്രീയുടെ നേതൃത്വം പിടിക്കാൻ ശ്രമം വേണം തുടങ്ങിയ തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ആദ്യം മലപ്പുറം ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കും. 50 വീടുകൾ ചേർന്നതാവും ഒരു MLC. ഒരു MLC ഒരു ലീഡർ, ഒരു ഡെപ്യൂട്ടി ലീഡർ, കൺവീനർ എന്നിവരെ തിരഞ്ഞെടുക്കണം. September 30 മലപ്പുറം ജില്ലയിലാകെ ഇത്തരത്തിലുള്ള മൈക്രോ ലെവൽ കമ്മിറ്റികൾ രൂപീകരിക്കും. കെ സുധാകരൻ KPCC പ്രസിഡന്റായ ശേഷം കോൺഗ്രസ് രൂപീകരണ ദിനമായ December 28 കോൺഗ്രസിൽ 150,000 യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ആ രീതിയിൽ തന്നെ, കോൺഗ്രസിൻ്റെ ആ രീതിയിൽ തന്നെ ഇത്തരത്തിൽ മൈക്രോ ലെവൽ കമ്മിറ്റികൾ രൂപീകരിച്ച് സ്ത്രീകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു കാവലായ മാറ്റം വരുത്താൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ എപ്പോഴും വരണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പ്രവർത്തന ശൈലിയിലുമൊക്കെ മാറ്റങ്ങൾ വരണം. മതേതര പാർട്ടിയാണ്, വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്, വനിതകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെയുള്ള ചില ഉദ്ഘോഷങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും സമ്പൂർണ്ണമായി ലീഗ് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എത്തിയെങ്കിൽ ഭാഗ്യം. പിന്നെ വേറൊരു കാര്യം, മതേതര പാർട്ടി ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടൊരു ഗുണമുണ്ടാകും. കാരണം കോൺഗ്രസ് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ലീഗുകാർ കോൺഗ്രസിനും, ലീഗ് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സുകാരുൾപ്പെടെ മറ്റ് ഘടകകക്ഷികൾക്ക് ലീഗിന് വോട്ട് ചെയ്യുന്നിടത്തോളം കാലം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സാമൂഹ്യമായി നോക്കുകയാണെങ്കിൽ, സ്ത്രീ പുരുഷ സമത്വമൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളിലും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് എല്ലാ പാർട്ടികളും. CPM ഉൾപ്പെടെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊക്കെ തന്നെ പാർട്ടികളിലും കമ്മിറ്റികളിലും ഒക്കെ കൊടുക്കാറുണ്ട്. കോൺഗ്രസും BJP ഒക്കെ തന്നെ നൽകാറുണ്ട്. ഇവരുടെ വനിതാ ലീഗിൽ പോലുമുള്ള പ്രവർത്തകരെ, അത് വനിതാ ലീഗിൻ്റെ പ്രവർത്തകരായി വീട്ടിലിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന
ലീഗിൻ്റെ ഒരു നയം. അതിൽ നിന്ന് ഒരു മാറ്റം വരണം എന്നാണ് ഒരുവേള ലീഗ് പ്രവർത്തകർ പോലും അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഈ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ അല്ലെങ്കിൽ പുതിയ ഒരു പദ്ധതിയിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന ഈ ഒരു പദ്ധതിയിലൂടെ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം പൊതു ഇടങ്ങളിൽ ലഭിക്കത്തക്ക രീതിയിൽ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഇത് വിലയിരുത്തുമ്പോൾ തോന്നുന്നു.